മക്കയിലെ മുശ്രിക്കീങ്ങൾ വരെ ഖാലിഖായ മുദബ്ബിറായ ലോകം നിയന്ത്രിക്കുന്ന അല്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ബദർ സ്നേഹികളായി നടക്കുന്ന ഒരുപാട് പുരോഹിതന്മാർ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോട് മറവ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം വലിയാണെന്ന പേരും പറഞ്ഞുകൊണ്ടാണ്. നേർ വിപരീതമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ഈ സന്ദേശം തൗഹീദിന് വേണ്ടിയാണ് അവര് രംഗത്തിറങ്ങിയത്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് പ്രയാസം സഹിക്കാനും അവർ സന്നദ്ധരായി. മറ്റൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നത് അവർക്ക് അതിയായ നിർബന്ധ ബുദ്ധിയായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ ചാൻസിനും നമ്മുടെ സാഹചര്യം നമ്മുടെ കൂട്ടുകാരന്മാർ ഇഷ്ടം കുടുംബക്കാർ താല്പര്യമൊക്കെ നോക്കിയാണ് ഓരോ അനുസരണ ചെയ്യാറെങ്കിൽ, സഹാബത്ത് ബദരീങ്ങളുടെ പ്രത്യേകത അല്ല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ അവർ അനുസരിക്കുകയാണ്. അപ്പോ സുഫിയാന്റെ കച്ചവട സംഘത്തിനെതിരെ നമ്മളൊന്ന് ഇറങ്ങി പുറപ്പെടണം എന്ന് പറഞ്ഞു. ആരും മാറുന്നില്ല. അതിപ്പോ ഇന്ന് പോണോ, അത് പിന്നെ ചെയ്താ പോരെ, അതിപ്പോ ചെയ്യുന്നവര് ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ചാ പോരെ. അല്ല, പ്രവാചകർ പറഞ്ഞു, അനുസരിച്ച് പുറത്തു വന്നു. അവർ രംഗത്തിറങ്ങി. യുദ്ധത്തിന് നാളെ പോകേണ്ട സാഹചര്യമാണ് എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോ അവർ യുദ്ധത്തിനു സന്നദ്ധരായി. ഈ റമദാനിലോ, ഈ പകലിലോ, ഈ മരുഭൂമിയിലോ, ഈ ചൂടത്തോ ചോദ്യം ഉണ്ടായില്ല. എന്റെ നബിയാണ് പറഞ്ഞത്, അവർ അനുസരിക്കാൻ തയ്യാറായി. ഇനി ഒരു നേതാവിന്റെ ഗുണം നോക്കൂ. നിങ്ങൾ സ്വഹാബിമാരോട് കൂടിയാലോചിക്കുകയാണ്. നേതാക്കന്മാരൊക്കെ പഠിക്കും രാഷ്ട്രീയ മതരംഗത്തെ കുടുംബരംഗത്തെ നേതാക്കന്മാരുടെ ഗുണമാണ് കൂടിയാലോചിക്ക. സ്വയം തീരുമാനമെടുത്ത് ബാക്കിയുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയല്ല, ഓരോ മുഹാജിറുകളോടും അൻസാറുകളോടും കൂടിയാലോചന ചെയ്ത് നടപ്പിലാക്കി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആലോചിച്ച് അവരൊക്കെ പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും, ഞങ്ങൾ പുറപ്പെടും, ഞങ്ങൾ ഒരിക്കലും മാറി നിൽക്കൂല. മുഹാജിറുകളും അൻസാറുകളും ആ കൂടിയാലോചനക്ക് പിന്തുണ കൊടുത്ത് വേണ്ട നിർദ്ദേശങ്ങൾക്കെല്ലാം ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ഈ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാകാം, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ദോഷമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാകാം, അത് നമുക്ക് ഖൈറായിരിക്കാം. യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞിട്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഖൈറാണ് ഉണ്ടാക്കുക. നിങ്ങൾ ഇഷ്ടമായി നിഷ്ഠത്തോടെ സ്വീകരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോ ഷറായിരിക്കാം, എന്നാൽ നിങ്ങളേറെ വെറുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കതിൽ ഖൈറുണ്ടാകാം. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലാണല്ലോ പറയുന്നത്. ഇത് യുദ്ധവുമായി നമ്മളൊന്ന് ചേർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറായാൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. അവരുടെ ജീവിതത്തിൽ ആയുധം കൊണ്ടല്ല അവർ പോരാട്ടം നയിച്ചത്. സംഘബലമില്ല, ആൾ ബലമില്ല, ആയുധങ്ങളില്ല, യുദ്ധതന്ത്രങ്ങൾ വളരെ കുറവാണ്. എന്നിട്ട് എങ്ങനെയാണ് അവർ ഈ പ്രശ്നത്തെ അതിജയിച്ചത്? വിശ്വാസം, ഈമാന്റെ കരുത്താണ്. നമ്മൾ കുറെ മുസ്ലിങ്ങളുണ്ട്, നമ്മൾ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷെ നമ്മളൊക്കെ ആളുകളുടെ ഈമാൻ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ജാറങ്ങളിൽ കൊണ്ടുപോയി തന്റെ മുഴുവൻ സങ്കടങ്ങളും പൊട്ടിക്കരയുന്ന എത്രയെത്ര മനുഷ്യരെ കാണുന്നു. ശരീരത്തിൽ ഏലസ് ബന്ധിച്ച എത്രയെത്ര ആളുകളെ കാണുന്നു. ഖബറുകൾക്ക് മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട്. തന്റെ ജീവിത പ്രതിസന്ധികളിലെല്ലാം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്. നമ്മുടെ ഈമാനെ പറ്റി പരിശോധിക്കണം. അവർക്കെങ്ങനെയാണ് ആ നിലക്കൊരു പ്രതിസന്ധിയെ വിജയിക്കാൻ സാധിച്ചത്? അവരല്ലാഹുവിൽ തവക്കുലാക്കി നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ പിശാജ് പലപ്പോഴും പല വഞ്ചനകളോടെയും അവരുടെ മുമ്പിലേക്ക് വരികയാണ്. നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ മോഹിപ്പിച്ച് ശത്രുക്കൾ ഇങ്ങനെ കൊതിപ്പിച്ചു നിർത്തുകയാണ്. പക്ഷെ അവസാന ഘട്ടം എത്തുമ്പോ പിശാചിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബ ബന്ധമായിരുന്നുവെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ശത്രു തന്റെ പിതാവാണെങ്കിലും മകനാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും മരുമകനാണെങ്കിലും യുദ്ധരംഗത്ത് കുടുംബത്തേക്കാൾ ബദരീങ്ങൾ പ്രാധാന്യം കൊടുത്തത് ആദർശത്തിനായിരുന്നു. നമ്മളോ ബാപ്പയാണ്, അത് അനിയനാണ്, അത് ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ് പലതും മാറ്റിവെക്കും. പക്ഷേ ബദരീങ്ങൾ പങ്കെടുത്ത പലരും തലയറുത്തത് സ്വന്തം പിതാവിന്റെ തലയറുത്ത സ്വഹാബിമാരുണ്ട്.
അവിടെ ബന്ധത്തേക്കാൾ കുടുംബത്തേക്കാൾ അവർക്ക് വലുത് ദീനായിരുന്നു, മതമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവായിരുന്നു. ഈ ഗുണപാഠങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രുമായി ബന്ധപ്പെട്ട പരാമർശം യുദ്ധത്തിന്റെ രംഗത്തിൽ പോലും വന്ന വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധരംഗത്ത് ശത്രുക്കളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കണം, പിറകോട്ട് മാറരുത്. പിന്നെയോ നന്നായി നിങ്ങൾ അല്ലാനെ സ്മരിക്കണം, അല്ലാനെ ഓർക്കണം. യുദ്ധരംഗത്താണ് ഈ പറയുന്നത്, വിക്രന്റെ മഹാത്മ്യം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഏതൊരു ഘട്ടത്തിലും നിങ്ങൾക്ക് അല്ലാന്റെ സഹായം വേണോ, നിങ്ങൾ അല്ലാഹുവിനെ അങ്ങോട്ട് സഹായിക്കാൻ തയ്യാറാവണം. അല്ല പറഞ്ഞ ദീനിലേക്ക് വന്ന് അടിയുറച്ച ഈമാനോടെ അല്ലാഹുക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കോ, നിങ്ങളെ അല്ല തിരിച്ച് സഹായിക്കും. അല്ലാന്റെ വാഗ്ദാനമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാനെ സഹായിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാലുകൾക്ക് അല്ലാഹു സ്ഥൈര്യം നൽകും. അവരെ അടിയുറച്ചു, അല്ലാഹുവിൽ വിശ്വസിച്ചു. എന്തുണ്ടായത്? ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ശത്രുക്കൾക്കെതിരെ പടനയിച്ചത് ഖുർആനെ പഠിപ്പിച്ചത്. അല്ലാന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴി നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ കേരളത്തിന്റെ വളക്കൂറുള്ള മണ്ണിൽ നമ്മൾ ദീനിന്റെ പ്രചരണത്തിലും ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഉയർത്തിയാൽ, നമുക്ക് ഈ ആയത്ത് ബോധ്യമുണ്ടെങ്കിൽ, നമ്മളൊന്ന് ഇറങ്ങിയാൽ ഒരുപാട് മനുഷ്യർ തെറ്റുകളിൽ നിന്ന് മാറി സന്മനസ്സുള്ള ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാൻ അള്ളാന്റെ സഹായമുണ്ടാകുമെന്ന് ഖുർആനിന്റെ കൽപ്പനയെ, നിങ്ങളുടെ കാലുകൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകും. നമ്മൾ ന്യൂനപക്ഷമാകുന്നതൊരു വിഷയമല്ല, നമ്മൾ ന്യൂനതയില്ലാത്ത പക്ഷമായി മാറണം. നമ്മൾ അങ്ങനത്തെ ഒരു മുസ്ലിം ഉമ്മത്തായി മാറണം. സഹോദരങ്ങളെ, ആ യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് പോലും അത്ഭുതങ്ങൾ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്നതിന്റെ തെളിവ് സഹാബത്തിന് ഇങ്ങനെ കാണുകയാണ്. ആ യുദ്ധം നടക്കുന്നതിന്റെ പരിസരത്തേക്ക് അന്ന് തലേ ദിവസം രാത്രി ഇങ്ങനെ സഹാബത്തിന്റെ കൂടെ ഒന്നിങ്ങനെ പോയിട്ട് സ്ഥലമൊന്നിങ്ങനെ പരിശോധിച്ചു വരുന്ന സമയത്ത് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാനിൻ ഗദൻ, നാളെ ഈ സ്ഥലത്ത് വെച്ച് ഇന്നയാള് മരിക്കും. ഓരോ ശത്രുക്കളുടെ ഓരോരുത്തരുടെ പേരെടുത്തിട്ട് പറഞ്ഞു, ഇയാൾ ഇന്ന സ്ഥലത്ത് മരിക്കുന്നു പറഞ്ഞു. യുദ്ധം കഴിഞ്ഞ് വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമായി പുലർന്നല്ലോ. അത് പ്രവാചകൻ ഒരു നബിയാണ് എന്നതിന്റെ തെളിവ് കൂടെയായിട്ടാണ് തഫ്സീറുകളിലും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം സൂചിപ്പിച്ചതാണ്. ദീർഘമായ ചരിത്രമാണ്, പലതരം അത്ഭുതങ്ങൾ അതിൽ പറയാനുണ്ട്. എങ്കിലും എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന കേരളത്തിലൊന്ന് വായിക്കണം ഈ ചരിത്രം. ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബദരീങ്ങൾ എന്തൊരു സത്യത്തിന് വേണ്ടി നിലക്കൊണ്ടുവോ അതിന് എതിരായിക്കൊണ്ട് മുശ്രിക്കീങ്ങൾ വന്നു െങ്കിൽ ബദരീങ്ങൾ ഏതൊരു തിന്മക്കെതിരെയാണോ സംസാരിച്ചതും പ്രതിരോധിച്ചതുമെങ്കിൽ അതേ തിന്മ ചെയ്തുകൊണ്ടാണ് ഇന്ന് സ്നേഹിക്കുന്ന പലരും സ്നേഹിക്കുന്നത്. അവരെന്തൊരു തെറ്റിനെതിരാണോ യുദ്ധം ചെയ്തത്, അതേ തെറ്റ് എന്തായിരുന്നു? മക്കയിലെ മുശ്രിക്കീങ്ങൾ, അബൂ ജഹൽ അടക്കമുള്ളവർ, ഉത്ബത്ത് അടക്കമുള്ളവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേ തെറ്റ് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമെന്ന് പ്രഖ്യാപിച്ച മനുഷ്യരെ, സഹാബത്തിന്റെ ശുഹദാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദയനീയ രംഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മുടെ അങ്ങാടികളിലൂടെ കറങ്ങി നിങ്ങൾ ഇന്ന് നടക്കുന്ന ബദർ സദസ്സുകളിലൂടെ പോയി ഒന്ന് ഒച്ച കേട്ട് നോക്ക് നിങ്ങൾ. അവർ വായിക്കുന്ന, അവർ പാടുന്ന വരികൾ എന്താ? യാ മൻ ബിഹി ഹല്ലറദാ വമൻ ബിഹം മിന്നക്കിദാ കുല്ലാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. ഒരുപക്ഷെ ഇരിക്കുന്ന പലരും അത് ചൊല്ലിയ ആൾക്കാരുണ്ടാവും, അന്ന് അവർക്ക് അർത്ഥം അറിയില്ലായിരുന്നു. എന്ന അർത്ഥമറിഞ്ഞ് പഠിച്ചു നോക്ക് നിങ്ങൾ. അവർ പറയുന്ന വരി ഇതാണ്, യാമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹം മിന്നക്കിദാ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായവനെ, കുല്ലാദിയം മുസ്തൻജിദാ, നീ സഹായത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കണം. യാ ഹിലബദരി ശുഹദാ,
ബദർ ഷുഹദാക്കളെ ഞങ്ങളെ സഹായിക്കണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഇതെത്ര വലിയ ഗൗരവമാണ്! ഇതൊരു പ്രാസ്ഥാനിക പ്രശ്നമല്ല, ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇതൊരു വ്യക്തി പ്രശ്നമല്ല, ഇത് തൗഹീദിന്റെ, ഈമാനിന്റെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് നേർവിപരീതമാണ്. ഇനി തിരിയാത്തവർക്ക് മലയാളത്തിലും എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയേകണം യാ റബ്ബനാ. എല്ലാ ഇടങ്ങറും മുസീബത്തൊക്കെ നീങ്ങണമെങ്കിൽ അള്ളാഹനോട് പറഞ്ഞാൽ മതി. അതിന് ഇടയിലൊന്നും അവരെ വെക്കേണ്ട ആവശ്യമില്ല. അത് ബദരീങ്ങളുടെ രീതിയല്ല. ഇതും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ബദരീങ്ങൾ സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ആ ബദറിന്റെ രണഭൂമിയിൽ വെച്ച് സഹായം ചോദിച്ചപ്പോൾ ഫസ്തജാബലക്കും നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാനോട് ഇസ്തിഗാസ തേടി. അള്ളാ അവരെ ബദറിൽ സഹായിച്ചു. പിന്നെ എങ്ങനെ നമ്മക്ക് ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എത്ര ഗണ്യതമായി കണ്ടാണ് ഈ കാര്യം. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. ഫലാ തദഉ മഅല്ലാഹി അഹദാ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ തുറക്കണം. ഖുർആനാ പറയുന്നത് വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഈ ആയത്തുള്ള ഇതേ ഖുർആൻ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് പള്ളിയിൽ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് അല്ലാഹു വല്ലാത്തവരെ വിളിക്കാൻ എന്ത് ന്യായമാണ് അവർക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല, ഏറെ സങ്കടത്തോടെ പറയാ, ഒരു പ്രമുഖനായ നേതാവ് അദ്ദേഹം ഹജ്ജിന് പോകുന്ന യാത്രയെക്കുറിച്ച് പറയുകയാണ്. ഒരു തങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ യാത്രക്കിടയിൽ കടലിലൂടെ ഇങ്ങനെ യാത്ര പോയി കൊണ്ടിരിക്കെ കാറ്റും കോളും വന്നപ്പോൾ ഞങ്ങളെല്ലാ ഹാജിമാരോടും പറഞ്ഞു, എല്ലാവരും ബദരീങ്ങളെ വിളിക്കൂ, ബദരീങ്ങളെ വിളിക്കൂ എന്ന് ആഴക്കടലിന്റെ നടുവിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു. കാറ്റും കോളും കെട്ടടങ്ങി ഞങ്ങൾ രക്ഷപ്പെട്ടു. ജനങ്ങളെ മുഴുവൻ ബദരീങ്ങളെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒരു പ്രമുഖനായ പണ്ഡിതന്റെ മകൻ ഈ അടുത്ത് പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥാപനത്തിന് ഒരുപാട് പ്രതിസന്ധി വന്നു, സ്ഥാപനമുണ്ടാക്കാനും അനുബന്ധമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങളെല്ലാം നേരിട്ട് ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറി. ഇതൊക്കെ എന്തിനാ പറയണറിയോ? ഒക്കെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചോളി എന്ന് പറയാനാ. എന്തിനാ ബദർ ഉണ്ടായതെന്നറിയോ? അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അല്ലാഹുവിന് പങ്കുകാരില്ല എന്ന് പറയാൻ. എന്തൊരു വിരോധാഭാസമാണ്! ഏത് പിഞ്ചു മോനും മനസ്സിലാക്കാവുന്ന ലളിതമായ ഇസ്ലാമിന്റെ സന്ദേശം. ഇനി അതിന്റെ പേരും പറഞ്ഞ് ടോക്കൺ പറ്റിയ കുറെ ആളുകൾ ഉണ്ടാകും ഈ പള്ളിയിൽ ഉണ്ടാവാൻ. ചിലപ്പോ വീട്ടിലേക്കുള്ള ടോക്കൺ കിട്ടിയിട്ടുണ്ട്, നല്ല വരട്ടിയ ബീഫ് കിട്ടാനുണ്ട്, നല്ല നെയ്ച്ചോറ് കിട്ടാനുണ്ട്, നല്ല പരിപാടി കിട്ടാനുണ്ട്. ആളുകൾ ചോദിക്കുന്നു, ഒരു ചോറല്ലേ, ബീഫല്ലേ, എന്തതിന് കുഴപ്പം? സുഹൃത്തെ, നമ്മുടെ കല്യാണം, നല്ല ചെമ്പിൽ ബിരിയാണി വെച്ച്, അതിലൊരല്പം മെലിവിഷായിട്ടുണ്ട്, ചോറല്ലേ ബീഫല്ലേ എന്ന് ആർക്കെങ്കിലും കൊടുക്കുമോ? കൊടുക്കലില്ല. ഈ ചോറിനും ബീഫിനൊരു കുഴപ്പമുണ്ട്. അതെന്താ കുഴപ്പം? അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാന്റെ ഖുർആൻ ഒരു കാര്യം ഹറാമാക്കി പറയാണ്. ശവം തിന്നൽ നിങ്ങൾക്ക് ഹറാമാണ്. ഖുർആൻ പറയാ, വദ്ദമ രക്തം കഴിക്കലും കുടിക്കലും നിങ്ങൾക്ക് ഹറാമാണ്. വലഹമൽ ഖിൻസീർ പന്നി മാംസം കഴിക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. കഴിഞ്ഞില്ല. ആ ആയത്തിന്റെ നാലാമത്തെ കാര്യം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അല്ലാഹു അല്ലാത്തവരുടെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടി അറുക്കുന്നതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇവിടെ നടക്കുന്ന അറവ് അല്ലാന്റെ ഇഷ്ടത്തിലാണോ? ഇവിടെ നടക്കുന്ന അറവുകൾ, ആ മാംസം വിതരണം ചെയ്യുന്നത് അല്ലാന്റെ പൊരുത്തത്തിനാണോ? അല്ല. അപ്പൊ ആളുകൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ബലി വരുന്ന കറക്കുന്നുണ്ടല്ലോ, അത് അല്ലാന്റെ തൃപ്തിക്കാണ്. നിങ്ങൾ അഖീഖറക്കുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ തൃപ്തിക്കാണ്. ബദരീങ്ങളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി, പൊരുത്തം നേടാൻ വേണ്ടി അടക്കുന്ന ഈ അറവ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ല, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്നത് അല്ലാഹ് ശപിച്ചിരിക്കുന്നു.
ഇനിയും വ്യക്തമാകാത്തവരോട് എന്ത് പറയാം? ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും വേണമെങ്കിൽ പഠിച്ചോ, ഉലുഹിയത്തിന് എത്ര ആളുകൾക്ക് ഷെയർ കൂടാം, എപ്പോൾ അറവ് നടത്തണം, അറവ് മൃഗത്തിന്റെ പ്രായം എന്ത്, ഹദീസ് തുറന്നോ ഉണ്ട്, അക്കീക്ക് അറക്കേണ്ടത് ആണിനെത്രയാണ്, പെണ്ണിനെത്രയാണ്, എത്ര വയസ്സുള്ളതിനെ അറക്കണം, അതിന്റെ മാംസം ആർക്ക് വിതരണം ചെയ്യണം, ഹദീസിലുണ്ട്, വിശുദ്ധ പ്രമാണങ്ങൾ പഠിച്ചാലുണ്ട്. നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു രണ്ട് സെന്റൻസ് കാണിക്കാൻ പറ്റൂ, ബദരീങ്ങളുടെ ആണ്ടിനറക്കണ പോത്തിന് ഇത്ര വയസ്സാകണം, അത് ഇന്ന സമയത്ത് വിതരണം ചെയ്യണം, അത് ഇത്ര പാക്കറ്റാക്കി കൊടുക്കണം എന്നൊക്കെ പറയണം, അതിന്റെ ഷർത്തും ഫർളും പറയുന്ന ഒരു സെന്റൻസ് അള്ളാന്റെ ദീനിന്റെ പ്രമാണത്തിന്റെ ഉള്ളിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തുണ്ട്. അത്ര വ്യക്തമായി നിങ്ങളോട് ഇത് പറയാൻ കാരണം, ദീനിന്റെ കടക്ക് കത്തിവെക്കുന്ന പലതും നടന്നിട്ട് ഞങ്ങൾ അവരെ സ്നേഹിക്കുകയാണെന്ന് വാദിക്കുന്ന ആളുകൾ, നിങ്ങൾ സ്നേഹിക്കുകയല്ല, നിങ്ങൾ ബദരീങ്ങളെ കച്ചവടം ചെയ്യുകയാണ്. ഞാൻ വെറുതെ പറയില്ല, സ്നേഹത്തോടെ ഞാൻ പറയാം, ബദരീങ്ങളുടെ പേരിൽ കച്ചവടം നടക്കണം. ഇന്നലെ കണ്ട ഒരു വാർത്ത, റമദാൻ 17 നിങ്ങൾ നോളേജ് സിറ്റിയിൽ വരുന്നുണ്ടോ? നിങ്ങൾക്ക് അടിപൊളി എക്സിക്യൂട്ടീവ് റൂം റെഡിയാക്കിയിട്ടുണ്ട്, രണ്ടാൾക്ക് 4,899 രൂപയാണ്. നോളജ് സിറ്റിയിൽ നമ്മളെ കാത്തിരിക്കുക, അടിപൊളി റൂമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. റമദാൻ 17 പള്ളി കാത്തിക്കണ്ട, നേരെ ഇങ്ങോട്ട് വന്നോളി. കച്ചവടമാണ് ഇതിന്റെ പേരിൽ നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ലല്ലോ, ഇനി പുതിയ പല വീടുകളിലും പല കേന്ദ്രങ്ങളിലും തങ്ങന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അനുസ്മരണ യോഗങ്ങൾ നടക്കുകയാണ്. അതിൽ ഒരു യോഗം കേരളം മുഴുവൻ ഇപ്പൊ പ്രചരിച്ചു കഴിഞ്ഞു. അതെന്താ, എല്ലാവരും ബദർ അനുസ്മരണ യോഗത്തിലേക്ക് വരണം, 33 പത്തിരി ഉണ്ടാക്കണം, 33 വെള്ളപ്പുണ്ടാക്കണം. കടയിൽ നിന്ന് മേടിക്കരുത്, സ്വന്തം കയ്യോണ്ട് ഉണ്ടാക്കിയതാവണം. എന്തിനാ ബദർ അനുസ്മരിക്കാൻ പത്തിരി എന്ന പറയുമ്പോൾ, ബദർ എന്ന് പറഞ്ഞാൽ ആണ്ടാണ്, ആണ്ട് എന്ന് പറഞ്ഞാലോ ആണ്ട് കഴിക്കലാണ്, കഴിക്കൽ ഒഴിവാക്കാൻ അവർക്ക് കഴിയൂല. ഇനി ഈ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി ഇതൊക്കെ കൊണ്ടുവന്ന് ഇവരെ തീറ്റിപ്പിക്കണം. ഒന്ന് പോരാ, വരുമ്പോ നിങ്ങളെല്ലാവരും 313 രൂപ കൊണ്ടുവരണം. അത് 33 പോരാ, അത് 313 വേണം, എല്ലാവരും കൊണ്ടുവരണം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാന്നറിയോ നിങ്ങൾക്ക്, ഓരോ ശുഹദാക്കന്മാരുടെയും പേരിൽ 1 രൂപ. എന്റെ സുഹൃത്തേ, ബദരീങ്ങൾ യാചകന്മാരായിരുന്നോ? നിങ്ങളുടെ 1 രൂപ കൊണ്ട് ആ സ്വഹാബത്തിനെ നിങ്ങൾ എന്തിനാ നിന്ദിക്കുന്നത്? എന്നിട്ട് ഇത് ബദറിലേക്ക് അയക്കാനാണോ, ബദരീങ്ങളുടെ കുടുംബക്കാർക്ക് കൊടുക്കാനാണോ? അല്ല, നടത്തിപ്പുകാർക്ക് പോക്കറ്റടിക്കാൻ 313 കൊണ്ട് നടക്കുന്നവരെ നിങ്ങളുടെ ആശയെയും കീശയെ ചൂഷണം ചെയ്യുന്നതാണ്. ബദർ സ്നേഹമല്ല ഇവിടെ നടക്കുന്നത്. അത് ആണയിട്ട് മനസ്സിലാക്കുക, ആണയിട്ട് മനസ്സിലാക്കുക. ഈ അനുസ്മരണ യോഗങ്ങളിലൊക്കെ ലേലം വിളി നടക്കും, 5 രൂപന്റെ കോഴിമുട്ട ലേലം വിളിക്കും, 313 രൂപ. ഇത് കൊടുക്കാൻ ആളുണ്ട്, 5 രൂപന്റെ കോഴിമുട്ട 313 രൂപക്ക് ലേലം വിളിച്ച് അവിടെ തക്കബീർ ചൊല്ലി അത് സ്വീകരിക്കാൻ ആളുകളുണ്ട്. ഇതൊരു വിശ്വാസത്തെ ശരിക്ക് ചൂഷണം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ദീനിന്റെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ ഈമാനിന്റെ കരുത്തിനെ നശിപ്പിക്കുന്ന യാതൊരു ബിദ്അത്തുകളും ഏതാളുകൾ എത്ര ഭൂരിപക്ഷം ചെയ്യുന്നുവെങ്കിലും കാലങ്ങളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഇല്ലെങ്കിൽ അത് മാറ്റാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ ഈ റമദാനിന്റെ 17 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.